So we have discussed about types of deposits, and the first one, that is alluvial fans and cones, that we have discussed in the last class. And today we'll be continuing with other deposits, that is natural levees, deltas and channel deposits. Okay, so I think the PPT is visible for everyone. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ ലെവീസ് ആണ്. നാച്ചുറൽ ലെവീസ് എപ്പോഴാണ് ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലഡിന്റെ സമയത്താണ്. അതായത് ഫ്ലഡിന്റെ സമയത്ത് വാട്ടർ ഇൻ എ റിവർ വിൽ ബി ഓവർഫ്ലോയിങ്. ഓക്കെ, വാട്ടർ ഇൻ ദ റിവർ ഓവർഫ്ലോ ചെയ്യും. അപ്പം ഈ ഒരു റിവർ ചാനലിൽ പോലെയുള്ള ഒരു സ്മൂത്ത് ഫ്ലോ ആയിരിക്കില്ല വെൻ ഇറ്റ് എൻറ്റേഴ്സ് ടു ദി ഗ്രൗണ്ട് സർഫസ്. ഓക്കെ, ഗ്രൗണ്ട് സർഫസിലേക്ക് എത്തുമ്പോൾ തന്നെ അതിന് ഒത്തിരി ഡിസ്റ്റർബൻസസ് ഉണ്ടാവും ഇൻ ദ ഫ്ലോ, അതിൻ്റെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു സ്മൂത്ത് ഫ്ലോ അതിന് കിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യും. ആ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലഡ് സോറി വാട്ടർ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന സെഡിമെന്റ്സ് അത് അവിടെ ഡെപ്പോസിറ്റഡ് ആവും. ഓക്കെ, സോ നാച്ചുറൽ ലെവീസ് ആർ എസെൻഷ്യലി റിവർ ബാങ്ക് ഡെപ്പോസിറ്റ്സ് മെയ്ഡ് ബൈ എ റിവർ അലോങ് ഇറ്റ്സ് ബാങ്ക് ഡ്യൂറിംഗ് ഫ്ലഡ്സ്. സോ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഫിഗർ കാണാൻ പറ്റും. നോർമലി ഉള്ള ഒരു റിവർ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? റിവർ ബാങ്കിൻ്റെ സോറി ഫ്ലഡിൻ്റെ ടൈമിൽ ദ റിവർ ഇസ് ഗെറ്റിംഗ് ഓവർഫ്ലോഡ്. ഓക്കെ, ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റ്സ് ഡയറക്ട്ലി അതിൻ്റെ ബാങ്കിലാണ്, സോറി ദ ക്യാരിങ് സെഡിമെന്റ്സ് ആർ ഡെപ്പോസിറ്റഡ് അലോങ് ഇറ്റ്സ് ബാങ്ക്. ഓക്കെ, ദിസ് മേ ബി ഡിഫൈൻഡ് ആസ് ബ്രോഡ് ഇലോങ്ങേറ്റഡ് റിഡ്ജ് ഷേപ്ഡ് ഡെപ്പോസിറ്റ്സ് റണ്ണിങ് ഓൾ അലോങ് ദി ബാങ്ക്സ് ഓഫ് റിവർ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ കോൺട്രിബ്യൂട്ട് ടു ദ ഹൈറ്റ് ഓഫ് ദി ബാങ്ക്. ഓക്കെ, അപ്പം ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യും? ഇനീഷ്യലി എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും ഡെപ്പോസിറ്റ്സിന്റെ ഹൈറ്റ് കൂടുതൽ. ഫൈനലി ഫെർദർ മൂവിങ് അവേ ഫ്രം ദി ബാങ്ക് ദ ഡെപ്പോസിറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഡെപ്പോസിറ്റ് വിൽ ബി ഡിക്രീസിങ്. ഓക്കെ, ദാറ്റ് ഇസ് നാച്ചുറൽ ലെവീസ് ജനറലി സ്ലോപ്പ് അവേ ഫ്രം ദി ബാങ്ക്. ഓക്കെ, സ്ലോപ്പ് വിൽ ബി ഓർ ദ ഹൈറ്റ് വിൽ ബി ഹയർ നിയർ ദി ബാങ്ക്. ബാങ്കിന്റെ അടുത്തായിരിക്കും നാച്ചുറൽ ലെവീസിന്റെ ഹൈറ്റ് കൂടുതൽ ഉണ്ടാവാം. ഓക്കെ, സോ ഇറ്റ് ഈസ് അറ്റ് ദ ബാങ്ക് ദാറ്റ് റിവർ ഇൻ ഫ്ലഡ് സഫേഴ്സ് ഫസ്റ്റ് ചെക്ക് ഇൻ ഇറ്റ്സ് വെലോസിറ്റി വയൽ മേക്കിംഗ് ആൻ അറ്റംപ്റ്റ് ടു ഓവർഫ്ലോ ദം. And as a check in velocity means deposition, the bank develops some raise in their height. Okay, adana, this is the process how natural levees are formed. ഒരു റിവർ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റിയിൽ ഒരു ചെക്കാണ് സംഭവിക്കുന്നത്. കാരണം നമുക്കറിയാം ചാനല് പോലെ സ്മൂത്ത് അല്ല അതിന്റെ ബാങ്ക്സ് എന്ന് പറയുന്നത്. ബാങ്ക്സിനകത്ത് ഒത്തിരി ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ സപ്പോസ് നമുക്കൊരു ട്രീ തന്നെ ബാങ്കിലോട്ട് കയറുന്ന ടൈമിൽ തന്നെ കുറെ പ്ലാന്റ്സും ട്രീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ മെനി ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈ ഓരോ ഒബ്സ്ട്രക്ഷൻസും എന്ത് ചെയ്യും? നമ്മുടെ റിവർ വെലോസിറ്റീനെ ചെക്ക് ചെയ്യും. അപ്പൊ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിഷൻ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഒരു വെലോസിറ്റി ചെക്ക് അത് വെലോസിറ്റി ചെക്ക് വരുന്നത് വെൻ ഇറ്റ് ജസ്റ്റ് എൻറ്റേഴ്സ് ദി ബാങ്ക്. ബാങ്കിൽ ജസ്റ്റ് എൻറ്റർ ചെയ്യുന്ന ഒരു പോയിന്റിൽ തന്നെയാണ് ഹെവി വെലോസിറ്റി ചെക്ക് വരുന്നത്. അപ്പൊ അവിടെ തന്നെ എന്തായിരിക്കും? മെയിൻ ആയിട്ടും മോർ ഡെപ്പോസിഷൻസ് നടക്കും. ഓക്കെ, ദ നാച്ചുറൽ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നാച്ചുറൽ ലെവീസ് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫിഗറിൽ കാണാൻ പറ്റും ത്രീ ഫിഗേഴ്സ്. ഓക്കെ, എ ബി സി. ഒന്ന് ബിഫോർ ഫ്ലഡഡ് ആയിട്ടുള്ള സ്റ്റേജ്, സെക്കൻഡ് വൺ ഇസ് ഡ്യൂറിംഗ് ഫ്ലഡിംഗ്, ഫ്ലഡിംഗ് സ്റ്റേജിൽ എങ്ങനെയാണ് ഡെപ്പോസിഷൻ നടക്കുന്നതെന്ന്, തേർഡ് വൺ എന്ന് പറയുന്നത് ആഫ്റ്റർ മെനി ഫ്ലഡ്സ്. ഒത്തിരി ഫ്ലഡ്സ് കഴിഞ്ഞതിന് ശേഷം ആണ് ശരിക്കും നാച്ചുറൽ ലെവീസ് ഫോം ചെയ്തിട്ടുണ്ടാവാം. ഇനി ഈ ഫോം ചെയ്ത നാച്ചുറൽ ലെവീസിന് ഫെർദർ ഫ്ലഡിങ്ങിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഒരു സപ്പോസ് നമുക്ക് 2019 ഒരു ഫ്ലഡ് ഉണ്ടായി, 2020 വന്ന ഫ്ലഡ് എന്ന് പറയുന്നത് 2019 ഒരു അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞ ഫ്ലഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ കുറവാണ് നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ 2019 ഫോം ചെയ്ത ലെവീസ് വെച്ചിട്ട് നമുക്ക് 2020 ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നാച്ചുറൽ ലെവീസ് ആർ സംടൈംസ് ഹെൽപ്ഫുൾ ഇൻ പ്രിവെന്റിംഗ് ഫെർദർ ഫ്ലഡിംഗ് ഇൻ എ റിവർ പ്രൊവൈഡഡ് ദാറ്റ് വോളിയം ഓഫ് വാട്ടർ ഡ്യൂറിംഗ് എ ന്യൂ പ്രോസ്പെക്റ്റീവ് ഫ്ലഡിംഗ് ഇസ് നോട്ട് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് എ പ്രീവിയസ് ഫ്ലഡ്. ഓക്കെ, പ്രീവിയസ് ഫ്ലഡിനേക്കാളും വാട്ടർ കുറവാണെങ്കിൽ നമുക്ക് അത് ആ ഒരു പുതിയ വരുന്ന ഫ്ലഡിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിഷൻ ഇസ് ഡെൽറ്റാസ്. ഓക്കെ, നിങ്ങൾ ഡെൽറ്റാസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും.
സോ ഓക്കെ, ഡെൽറ്റ ഫോർമേഷൻ എവിടെയാണ്? നമ്മൾ ഡെൽറ്റ ഫോർമേഷൻ എന്നുള്ള വേർഡ് കേൾക്കുന്നത് വേർ എ സി മീറ്റ്സ് എ റിവർ അല്ലേ? ഒരു സിയും റിവറും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ, അതായത് മൗത്ത് ഓഫ് ദി സി. ഓക്കെ, മൗത്ത് ഓഫ് ദി സീഡ് ആ പോയിന്റിലാണ് നമുക്ക് ഡെൽറ്റ ഫോർമേഷൻ വരുന്നത്. ഡെൽറ്റാസ് ആർ ഡിഫൈൻഡ് ആസ് അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ഓഫ് റഫ്ലി ട്രയാങ്കുലർ ഷേപ്പ് ദാറ്റ് ആർ ഡെപ്പോസിറ്റഡ് ബൈ മേജർ റിവർ വേർ ദേ എൻ്റർ ദി സി. ഓക്കെ, നിങ്ങൾ നമുക്ക് ഈ ഡെൽറ്റ എന്നുള്ള നെയിം വന്നത് അതിൻ്റെ ആ ഷേപ്പ് കൊണ്ടാണ്. അതിനൊരു ട്രയാങ്കുലർ ഷേപ്പാണ് ആ ഒരു ഫോർമേഷന്, ആ ഒരു സോയിലിൻ്റെ ഫോർമേഷന് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. ടോപ്പിലെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ ഫോർമേഷനിലാണ് ആ ഒരു ഡെപ്പോസിറ്റ്സ് അവിടെ വരുന്നത്. ഓക്കെ, റിവറിൽ നിന്നും പോകുന്നു, ഇറ്റ് ഇസ് എൻറ്ററിങ് എ ഹ്യൂജ് സീ. ഒരു ഹ്യൂജ് സീയിലേക്കാണ് അത് എൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ട്രയാങ്കുലർ ഫോർമേഷൻ നമുക്കറിയാമല്ലേ, മാത്സിൽ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ലെറ്ററിനെ, ക്യാപിറ്റൽ ഡെൽറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ വെച്ചിട്ടാണ്. സോ അതുകൊണ്ടാണ് അതിന്റെ നെയിം ഡെൽറ്റ എന്ന് വന്നത്. ആ ട്രയാങ്കിളിനാണ് ദേ ആർ കോളിംഗ് ഇറ്റ് എസ് ഡെൽറ്റ. ഓക്കെ, അപ്പം ഈ ഒരു ഫോം ചെയ്യുന്ന ഡെൽറ്റയ്ക്ക് ത്രീ ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ത്രീ ലെയേഴ്സ് ഉണ്ടാവും. ദ ബോട്ടം സെറ്റ് ബെഡ്, സെക്കൻഡ് വൺ ഇസ് ദ ഫോർ സെറ്റ് ബെഡ്സ്, ആൻഡ് തേർഡ് വൺ ഇസ് ദ ടോപ്പ് സെറ്റ് ബെഡ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ബോട്ടം സെറ്റ് ബെഡ്സ് എന്ന് പറയുന്നത് ബേസ് ഓഫ് ദി ഡെൽറ്റയാണ്. ബോട്ടം സെറ്റ് ബെഡ് എന്ന് പറയുന്നത് ഡെൽറ്റയുടെ ബേസ് ആണ്. അതിനൊരു സീവേർഡ് ഇൻക്ലിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതും ഒരു ജെന്റിൽ ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഒരു ഇൻക്ലിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫൈൻ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഈ ഒരു പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെൽറ്റ ഡെവലപ്മെന്റ്. ഡെൽറ്റയുടെ ഇനീഷ്യൽ സ്റ്റേജസിലാണ് ഈ ഒരു ബോട്ടം സെറ്റ് ബെഡ് ഡെവലപ്പ് ആവുന്നത്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോസെറ്റ് ബെഡ്. ഫോസെറ്റ് ബെഡ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജ്. ഓക്കെ, അതിനൊരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ഉണ്ടാവും. തിക് ലെയേഴ്സ് ഓഫ് സാൻഡ് ആൻഡ് ക്ലേ ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ദേ വിൽ ബി ഹാവിംഗ് തിക് ലെയേഴ്സ് ഓഫ് സാൻഡ് ആൻഡ് ക്ലേ. തേർഡ് വൺ ഇസ് ടോപ്പ് സെറ്റ് ബെഡ്. ഓക്കെ, ടോപ്പ് സെറ്റ് ബെഡ് എന്ന് പറയുന്നത് അതും റിലേറ്റീവ്ലി തിൻ ലെയർ ആണ്. സോ മിഡിൽ ലെയർ ആണ് ഫോസെറ്റ് ബെഡ് ആണ് തിക് ലെയർ. ടോപ്പ് ലെയർ എന്ന് പറയുന്നത് തിൻ ലെയേഴ്സ് ആണ്. അതിനൊരു ജെന്റിൽ സ്ലോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്മോൾ സ്ലോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഒരു ഫോസെറ്റ് ബെഡിന്റെ മേലെ വീണ്ടും വീണ്ടും സബ്സിക്വന്റ് ഫ്ലഡിങ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ടോപ്പ് സെറ്റ് ബെഡ് എന്ന് പറയുന്നത്. അപ്പം ത്രീ ലെയേഴ്സ് ആണ് നമുക്കുള്ളത്, ബോട്ടം സെറ്റ് ബെഡ്, ഫോസെറ്റ് ബെഡ് ആൻഡ് ടോപ്പ് സെറ്റ് ബെഡ്. ഓക്കെ, ബോട്ടം സെറ്റ് ബെഡ്, ഫോസെറ്റ് ബെഡ് ആൻഡ് ടോപ്പ് സെറ്റ് ബെഡ്. ബോട്ടം സെറ്റ് ബെഡിനകത്ത്, ബോട്ടം സെറ്റ് ബെഡ് എന്ന് പറയുന്നത് ബേസ് ഓഫ് ദ ഡെൽറ്റ ആണ്, ഒരു തിൻ ലെയർ ആണ്. ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ജെന്റിൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ദി സീ. ഓക്കെ, അതായത് ബോട്ടം, അതായത് ബേസ് ഓഫ് ദ ഡെൽറ്റ ആണ്, സീവേർഡ് ഇൻക്ലിനേഷൻ ഉണ്ട്, ഫൈൻ സൈസ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെൽറ്റ ഡെവലപ്മെന്റിൽ ഫോം ചെയ്യുന്നതാണ് ബോട്ടം സെറ്റ് ബെഡ്. ഇത്രയും പോയിന്റ്സ് ഉണ്ടായിരിക്കണം ബോട്ടം സെറ്റ് ബെഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് വൺ ഇസ് ഫോസെറ്റ് ബെഡ്. ഫോസെറ്റ് ബെഡ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെയർ ആണ്, സ്റ്റീപ്പ് ഇൻക്ലിനേഷൻ ഉണ്ട്. ഓക്കെ, തിക് ലെയേഴ്സ് ഓഫ് സാൻഡ് ആൻഡ് ക്ലേ ആണ് അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇങ്ങനെയാണ് നമ്മളൊരു ഫോസെറ്റ് ബെഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ടോപ്പ് സെറ്റ് ബെഡ് ആണ്, അതൊരു റിലേറ്റീവ്ലി തിൻ ആയിട്ടുള്ള ലെയറുമാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഹാവിംഗ് എ ജെന്റിൽ സ്ലോപ്പ്. ജെന്റിൽ സ്ലോപ്പും ഉണ്ട്, തിൻ ലെയേഴ്സും ആണ്. ഓക്കെ, അത് ഫോസെറ്റ് ബെഡിന്റെ മുകളിലായിട്ട് സബ്സിക്വന്റ് ഫ്ലഡിങ് കാരണം ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോപ്പ് സെറ്റ് ബെഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഗ്രോത്ത് ഓഫ് ഡെൽറ്റ. ഓക്കെ, ഹൗ ഇസ് എ ഡെൽറ്റ, ഹൗ എ ഡെൽറ്റ ഇസ് ബീങ് ഫോംഡ്. എങ്ങനെയാണ് ഒരു ഡെൽറ്റ നമ്മൾ ഉണ്ടാവുന്നത്? ഓക്കെ, സോ അതായത് റിവർ കമ്പാരിറ്റീവ്ലി റിവറിൽ ഹൈ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്ത് വരുന്ന ഒരു റിവർ വാട്ടർ ആണ്. സീ വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻറ്ററിങ് എ സ്റ്റാൻഡിങ് വാട്ടർ ബോഡി അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ഇല്ലാത്ത ഒരു സ്റ്റാൻഡിങ് വാട്ടർ ബോഡിയിലേക്കാണ് അത് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ വെലോസിറ്റി ഇസ് സഡൻലി ചെക്ക്. ഒരു വെലോസിറ്റിക്ക് ചെക്ക് വരുന്ന ഒരു പോയിന്റിലാണ് വി ആർ ഗെറ്റിംഗ് സം ഡെപ്പോസിഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിൽ വെലോസിറ്റി, അതായത് ഫ്ലോയിങ് വാട്ടർ ഇസ് എൻട്രിങ് എ സ്റ്റാൻഡിങ് വാട്ടർ, ആ ഒരു പോയിന്റിലാണ് ഡെൽറ്റ ഫോം ചെയ്യുന്നത്. ദ റിവർ ലോസസ് ഇറ്റ്സ് എൻറ്റിറ്റി ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദി സി. ഓക്കെ, റിവർ ഇസ് ബിക്കമിങ് എ പാർട്ട് ഓഫ് ദി സി, നോ മോർ റിവർ എക്സിസ്റ്റ്. ഓക്കെ, ആ ഒരു റിവർ
പിന്നീട് അങ്ങോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതെന്ത് ചെയ്യും, അതിന്റെ എൻറ്റിറ്റി ലോസ് ചെയ്ത് അത് സി ആയിട്ട് മാറുകയാണ്. ഓക്കെ, ദിസ് പ്രോസസ് റിസൾട്ട് ഇൻ ലാർജ് സ്കെയിൽ ഓൾമോസ്റ്റ് ടോട്ടൽ ഡെപ്പോസിഷൻ ഓഫ് ദി ലോഡ് ബീങ് ക്യാരിഡ് ബൈ ദി റിവർ ടിൽ ദാറ്റ് പോയിന്റ് ആൻഡ് പ്ലേസ്. അപ്പൊ ആ ഒരു റിവർ അതുവരെ ക്യാരി ചെയ്ത കംപ്ലീറ്റ് ആയിട്ടുള്ള ലോഡ്, ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ലോഡ് അതെന്ത് ചെയ്യാണ്, ആ ഒരു പോയിന്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം വാട്ടർ മാത്രമാണ് സീയിലോട്ട് എൻട്രി ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് ഡെപ്പോസിഷൻ മേ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി ആൻഡ് ദ ഡെപ്പോസിറ്റ് ബീങ് ലേഡ് ബൈ ഇറ്റ് ഗ്രോസ് ഇൻ സൈസ്. ഓക്കെ, ഇനീഷ്യലി എന്താണ് അതിന്റെ ബോട്ടം സെറ്റ് ബെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫൈനലി ഫേർദർ ആയിട്ട് ഓരോ ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് അതിങ്ങനെ സൈസിൽ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻ മോസ്റ്റ് കേസസ് ഹവവർ ഗ്രോത്ത് ഓഫ് ഡെൽറ്റായിക് ഡെപ്പോസിറ്റ്സ് ഡിസ്റ്റർബ്സ് ദ ഇക്വിലിബ്രിയം ഓഫ് സ്ട്രീം ഇറ്റ്സ് ലോഡ് ഇൻ ഇമ്മീഡിയറ്റ്ലി ബാക്ക്വേർഡ് റീജിയൻ. ഇറ്റ് മേ എക്യുർ ന്യൂ റൂട്ട്സ് ടുവേർഡ്സ് ദി സീ ഐദർ ബൈ മേക്കിംഗ് ഡിറ്റൂസ് ഓവൻ ബൈ ഓർ ഇവൺ ബൈ കട്ടിംഗ് ന്യൂ ചാനൽ ഇൻ ഇറ്റ്സ് ഓൺ ഏർലിയർ ഡെപ്പോസിറ്റ്സ്. ദിസ് മേ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലോ ബ്രാക്ക് റീജിയൻസ് ഇൻ ഓവറോൾ ഷേപ്പ് ഓഫ് ദി ഡെൽറ്റ. അപ്പൊ നിങ്ങൾക്ക് ആ ഫിഗറിൽ തന്നെ കാണാൻ പറ്റും, ഈ ഡെൽറ്റ ഫോം ചെയ്ത ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്, ബട്ട് അതിന്റെ ഇടയിൽ കൂടെ സ്മോൾ ചാനൽസ് കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ സീയിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ ആ ഫോമിനെയാണ് നമ്മൾ ലോബ്രൈക്ക് റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡെൽറ്റയുടെ ഷേപ്പിന്റെ ഉള്ളിലായിട്ട് സ്മോൾ ലോബ് ലോബ് ലൈക്ക് റീജിയൻസ് ആർ ഡെവലപ്പിംഗ്. ഓക്കെ, സോ ഇതാണ് എങ്ങനെയാണ് ഒരു ഡെൽറ്റ ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു റിവർ ഒരു സീയിലോട്ട് എൻട്രി ചെയ്യാണ്, അതായത് ഒരു ഫ്ലോയിങ് വാട്ടർ ബോഡി ഈസ് എൻട്രിങ് എ സ്റ്റാൻഡിങ് വാട്ടർ ബോഡി, ആ ഒരു ലൊക്കേഷനിൽ ഇറ്റ്സ് വെലോസിറ്റി ഈസ് ബീ ചെക്ഡ്. ആ ഒരു ടൈമിൽ എന്താണ് റിവർ സി ആയിട്ട് മാറുന്ന ആ ഒരു പോയിന്റിൽ ആ റിവർ ക്യാരി ചെയ്യുന്ന കംപ്ലീറ്റ് ഡെപ്പോസിറ്റ്സും ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡെപ്പോസിറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം ഡെൽറ്റ. ഓക്കെ, ഇത് വിത്ത് ടൈം പാസസ് ദിസ് ഡെപ്പോസിറ്റ്സ് ഗ്രോ ഇൻ സൈസ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം ആ ലാർജ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറും. അപ്പം ഈ ഒരു ലാർജ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ വിച്ച് വിൽ ഫെർദർ എഫക്ട് ദ പാത്ത് ഓഫ് ദി റിവർ എൻട്രിങ് ദി സീ. ഓക്കെ, ഇപ്പൊ റിവറിന് പ്രോപ്പർ ആയിട്ട് സീയിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന ടൈമില് എന്താ സംഭവിക്കുന്നത്, ഒരു പുതിയ ചാനൽസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു കട്ട് ന്യൂ ചാനൽസ്, പുതിയ ചാനൽസ് കട്ട് ചെയ്യാണ്, അങ്ങനെ ലോബ്രൈക്ക് റീജിയൻസ് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്രോത്ത് ഓഫ് ഡെൽറ്റാസ്. അതായത് ഒരു ഡെൽറ്റ ഗ്രോ ചെയ്യണമെങ്കിൽ ഇനി നെസസറി ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ദ ആബ്സെൻസ് ഓഫ് എനി സ്ട്രോങ് സീ കറന്റ്സ് ഓർ വേവ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് എൻട്രൻസ് ഓഫ് റിവർ ഇൻ ടു സീ. ഓക്കെ, റിവർ സീനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻസിൽ ഹെവി ആയിട്ടുള്ള സീ കറന്റ്സോ വേവ്സോ ഒന്നും ഇല്ല എങ്കിൽ, സീ കറന്റ്സോ വേവ്സോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽസിനെ വീണ്ടും സസ്പെൻഷനിലോട്ട് കൊണ്ടുപോകും, ഡെപ്പോസിഷൻ നടക്കാതെ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ സീ കറന്റോ വേവ്സോ ആബ്സെന്റ് ആണെങ്കിൽ ഡെൽറ്റ വിൽ ബി ഗ്രോയിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രസൻസ് ഓഫ് ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് ലോഡ് ഇൻ ദി സ്ട്രീം അറ്റ് ദ പോയിന്റ് ഓഫ് എൻട്രിങ് ദി സീ. സീയിലേക്ക് വരുന്ന ഒരു പോയിന്റിൽ നമ്മുടെ റിവറിനകത്ത് കറക്റ്റ് ലോഡ് ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഫെർദർ ഏതെങ്കിലും പോയിന്റിൽ വെലോസിറ്റി ചെക്ക് വന്ന് അവിടെ ഡെപ്പോസിറ്റഡ് ആവുകയാണെങ്കിൽ നമ്മുടെ റിവർ വിൽ നോട്ട് ഹാവ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫ്ലോ ടു ഡെപ്പോസിറ്റ് ഇൻ ദി ഡെൽറ്റാസ്. ഓക്കെ, ഓർ ദ പോയിന്റ് വേർ ദേ മീറ്റ്. The slope of the seashore where stream enters the seawater. The slope of the seashore heavy slope aanengi ottiri deposition nadakkum. Okay, appo aa oru features aanu namukku growth of deltas il parayanullathu. Three factors aanu nammude growth of delta ne affect cheynathu. Okay, next one is channel deposits. ചാനൽ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, ചാനൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ചാനലിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, റിവർ ഫ്ലോ ചെയ്യുന്ന അതേ ചാനലിൽ തന്നെയാണ് ഡെപ്പോസിഷൻ നടക്കുന്നത്, അതിനെയാണ് നമ്മൾ
ചാനൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ദി ചാനൽ ഡെപ്പോസിറ്റ്സ് ആർ മെയ്ഡ് അലോങ് ദി റിവർ കോഴ്സസ് എസ്പെഷ്യലി ഇൻ ദി ലാറ്റർ റീജിയൻസ് വെയർ ദർ ആർ പീരിയോഡിക് ചേഞ്ചസ് ഇൻ ദി വെലോസിറ്റി ഓഫ് ദ റിവർ. ഓക്കെ, റിവർ വെലോസിറ്റിയിൽ പീരിയോഡിക് ചേഞ്ചസ് കാരണം അവിടെ തന്നെ ഡെപ്പോസിഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ചാനൽ ഡെപ്പോസിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ മെറ്റീരിയൽ സോ ഡെപ്പോസിറ്റഡ് ടേക്ക് ദ ഷേപ്പ് ഓഫ് എ ലോങ് നാരോ റിഡ്ജസ് കോൾഡ് ബാസ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫിഗറിൽ കാണാൻ പറ്റും, സ്മോൾ സ്മോൾ ആയിട്ടുള്ള ഒരു ബാർസ് പോലെയാണ്, മിഡ് ചാനൽ ബാർസ് ആയിട്ടാണ് ഈ ഒരു ചാനൽ ഡെപ്പോസിഷൻ നടക്കുന്നത്. ഇനി മോസ്റ്റ്ലി ദിസ് ബാർസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സാൻഡ് ഗ്രെയിൻസ്. ഓക്കെ, സാൻഡ് ഗ്രെയിൻസ് കൊണ്ടായിരിക്കും ഈ ഒരു ബാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ട് തന്നെ അതിനെ സാൻഡ് ബാർസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ദി സാൻഡ് ബാർസ് ആർ ടെമ്പറലി ഇൻ നേച്ചർ ബിക്കോസ് വിത്ത് എൻ ഇൻക്രീസ് ഇൻ വോളിയൂം ഓഫ് വാട്ടർ ആൻഡ് ഹെൻസ് ഇൻക്രീസ് ഇൻ ദ റിവർ വെലോസിറ്റി ദ ബാർസ് ആർ ഇറോഡഡ് ആൻഡ് ദ മെറ്റീരിയൽ ടേക്കൺ ഡൗൺ സ്ട്രീം. ഈ ഒരു സാൻഡ് ബാർസ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒന്നുമല്ല. ഇനീഷ്യലി ഇപ്പം ചില പോയിന്റ്സിൽ സാൻഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യും, ഇനി ഫെർദർ വെലോസിറ്റി ഓഫ് ദി റിവർ ഏതെങ്കിലും സെർട്ടൈൻ ടൈമിൽ ഇൻക്രീസ് ചെയ്യാണ്, അല്ലെങ്കിൽ വോളിയം ഓക്കെ ഇപ്പൊ ഒരു ഫ്ലഡ് വന്നു, വോളിയം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു, അപ്പൊ ആ ഒരു സാൻഡ് ബാർസിൽ ലെഗിൻ ഗെറ്റ് ഇറോഡഡ് എവേ, എന്നിട്ട് ഡൗൺ സ്ട്രീമിൽ എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഗ്രാവൽസ്, പെബിൾസ് ആൻഡ് ബോൾഡേഴ്സ് ആർ ഓഫൺ ഓൾസോ സ്ട്രൂ അലോങ് ദി ഫേസസ് ഓഫ് ദി റിവർ ബാങ്ക്സ്. The dried riverbeds often show a varied mixture of clay, silt, sand and gravels and occasional boulders. Okay, ഇതൊരു റിവർ ചാനലിൽ മാത്രമല്ല, ചാനലിന്റെ സൈഡിലും റിവർ ബാങ്ക്സിലും ഡെപ്പോസിറ്റ്സ് ഉണ്ടാവാറുണ്ട്. നമ്മൾ റിവർ ബാങ്ക്സ് പരിശോധിച്ചാൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ്, അതായത് ഇപ്പോൾ ഒരു സമ്മർ സീസൺ ആവുന്ന സമയത്ത് റിവർ ഡ്രൈ അപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിവർ ബാങ്ക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഡിഫറെന്റ് വേറീഡ് മിക്സ്ചർ ഓഫ് ക്ലേ, സിൽറ്റ്, സാൻഡ്, ഗ്രാവൽ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് നമുക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ചാനൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചാനൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലോയിങ് ചാനലില് ഡെപ്പോസിറ്റ്സ് വരുന്നതിനെയാണ് ചാനൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മിയാൻഡേഴ്സ്. ഓക്കെ, മിയാൻഡേഴ്സ് മിയാൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവർ, വെൻ എ റിവർ ഫ്ലോസ് അലോങ് എ കർവ്ഡ് പാത്ത്, കർവ്ഡ് സിക്സാക് പാത്ത് അക്യൂറിംഗ് എ ലൂപ്പ് ഷേപ്ഡ് കോഴ്സ് ഇറ്റ് ഇസ് നോൺ ആസ് മിയാൻഡർ. ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് റിവേഴ്സ് കർവ് ഇസ് നോൺ ആസ് മിയാൻഡ്രി. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗറിൽ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നോക്കുക. അപ്പൊ അതിനകത്ത് ഒരു സ്മോൾ കർവേച്ചറിലാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സ്മോൾ ഒരു കർവേച്ചറിലാണ് നമ്മുടെ റിവർ ആദ്യം ഇനീഷ്യലി ഫ്ലോ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു റിവറിനൊരു കോൺവെക്സ് ആയിട്ടുള്ള സൈഡും ഉണ്ട്, കോൺകേവ് ആയിട്ടുള്ള ഒരു ബാങ്കും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കോൺകേവ് ആയിട്ടുള്ള ബാങ്കും കാണാൻ പറ്റും, കോൺവെക്സ് ആയിട്ടുള്ള ബാങ്കും കാണാൻ പറ്റും. അപ്പൊ കോൺകേവ് ആയിട്ടുള്ള സൈഡിൽ നിന്നും ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കോൺകേവ് ബാങ്ക് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കോൺവെക്സ് ബാങ്ക് ഉണ്ട്. ഈ കോൺകേവ് ബാങ്കിന്റെ ഇറോസീവ് പവർ കൂടുതലായിരിക്കും. ഓക്കെ, കോൺവെക്സ് ബാങ്കിന്റെ ഡെപ്പോസിറ്റീവ് പവറും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു കോൺകേവ് ബാങ്കിൽ നിന്നും ഇറോഡ് ചെയ്യുന്ന മെറ്റീരിയല് നെക്സ്റ്റ് വരുന്ന കോൺവെക്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇതിങ്ങനെ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പം ഇറോഷനും കാണാം, ഡെപ്പോസിഷനും കാണാം. ആ ഒരു ഫിഗറിനകത്ത് നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡെപ്പോസിഷനാണ്, ഇ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇറോഷൻ ആണ്. ഓക്കെ, ഒരു കോൺകേവ് ബാങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കിംഗ് പ്ലേസ്, ഇറോഷൻ ആയിരിക്കും നടക്കുക. കോൺവെക്സ് ബാങ്കിൽ ഡെപ്പോസിഷൻ വിൽ ബി ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഫൈനലി എന്ത് ചെയ്യും, മിയാൻഡേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഫിഗറിന്റെ തേർഡ് വൺ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യലി ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന കണ്ടീഷൻ ആയിരുന്നു, അതിൽ കോൺകേവ് ബാങ്കും ഉണ്ട്, കോൺവെക്സ് ബാങ്കും ഉണ്ട്. അപ്പൊ കോൺകേവ് ബാങ്കിൽ ഇറോഷൻ നടക്കും, കോൺവെക്സ് ബാങ്കിൽ ഡെപ്പോസിഷൻ നടക്കും. ഇങ്ങനെ ഈ പ്രോസസ്സ് ഒത്തിരി കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, when a river flows along a curved zigzag path acquiring a loop shaped course, it is known as meander. ഒരു റിവർ ഒരു സിക്സാക് പാത്തിലൂടെ കർവ് ചെയ്ത് ഓക്കെ ഫോളോ ചെയ്ത്
ഒരു ലൂപ്പ് ഷേപ്ഡ് കോഴ്സ് ആണ് അത് എടുക്കുന്നത്. അപ്പം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇറോഷൻ ഉണ്ടായിരുന്നു, സെക്കൻഡ് വൺ ഡെപ്പോസിഷന് സോറി സെക്കൻഡ് വൺ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു, തേർഡ് വൺ ഡെപ്പോസിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മിയാൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മിയാൻഡേഴ്സ് എന്ന് പറയുന്നത് ഇത് മൂന്നിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. അതായത് നമുക്ക് ഇറോഷൻ കാണുന്നുണ്ട്. ഇറോഷൻ എന്ന് പറയുന്ന ഒരു ഒരു പോയിന്റിൽ കോൺകേവായിട്ടുള്ള റിവർ ബാങ്കിൽ ഇറോഷൻ നടക്കുന്നുണ്ട്. ആ ഒരു ഇറോഷൻ എന്ത് ചെയ്യാണ്, ഫൈനലി ട്രാൻസ്പോർട്ട് ചെയ്ത് നെക്സ്റ്റ് കോൺവെക്സ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിഷൻ നടക്കുകയാണ്. ഓക്കെ, ഇത് ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഫൈനലി നമുക്കൊരു ലൂപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഫിഗേഴ്സിൽ നാച്ചുറലി റിവേഴ്സിൽ ഈ ഒരു ഇറോഷനും ഡെപ്പോസിഷനും നടന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ലൂപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള റിവർ ഫോം ചെയ്യാണ്, അതിനെയാണ് നമ്മൾ മിയാൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. മിയാൻഡേഴ്സ് ആർ മോസ്റ്റ്ലി ഡെവലപ്ഡ് ഇൻ മിഡിൽ ആൻഡ് ലോവർ റീച്ചസ് ഓഫ് മേജർ സ്ട്രീംസ് വെർ ലാറ്ററൽ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ അലോങ് ദി ഓപ്പോസിറ്റ് ബാങ്ക്സ് ടേക്സ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, സോ മിയാൻഡേഴ്സ് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ലോവർ റീച്ചസിലാണ്. ഓക്കെ, മിഡിൽ ആൻഡ് ലോവർ റീച്ചസ് അവിടെ ഇറോഷനും ഡെപ്പോസിഷനും സൈമിൾട്ടേനിയസ്ലായിട്ട് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഹയർ റീച്ചസിലാണെങ്കിൽ ഈ ഒരു റിവർ എന്ന് പറയുന്നത് ഹൈ സ്പീഡിലായിരിക്കും. അവിടെ നമുക്ക് ഇറോഷൻ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അതേസമയത്ത് ലോവർ റീച്ചസിൽ നമുക്ക് സ്പീഡ് ഓർ വെലോസിറ്റി ഭയങ്കര ലോ ആയിരിക്കും. ആ ഒരു പോയിന്റിൽ നമുക്ക് കാണുന്നത് കംപ്ലീറ്റ് ഡെപ്പോസിഷൻ ആയിരിക്കും. ഓക്കെ, സോ അത് കാരണം മിയാൻഡേഴ്സ് മിഡിൽ ആൻഡ് ലോവർ റീച്ചസിലായിരിക്കും നടക്കുക. അവിടെ ബോത്ത് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻസ് സൈമിൾട്ടേനിയസ്ലായിട്ട് ടേക്ക് പ്ലേസ് ചെയ്യുന്ന പോയിന്റ്സിലായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, വെലോസിറ്റി അറ്റ് കോൺവെക്സ് ബാങ്ക് മേ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ദി സെയിം റിവർ ഓൺ ഓപ്പോസിറ്റ് കോൺകേവ് ബാങ്ക്. സോ വാട്ടർ ഇസ് ഫ്ലോയിങ് ഇൻ കോൺകേവ് സൈഡ് ഹാവ് മോർ ഇറോസീവ് പവർ ആൻഡ് ഡെപ്പോസിഷൻ ഒക്കേഴ്സ് ഇൻ ഓപ്പോസിറ്റ് സൈഡ്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതായത് ഇവിടുന്ന് ഒരു ഇറോഷൻ നടക്കുന്നു, നെക്സ്റ്റ് പോയിന്റിൽ പോയിട്ട് അത് സൈമിൾട്ടേനിയസ്ലി ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡെപ്പോസിറ്റഡ്. ഓക്കെ, ദ നെറ്റ് റിസൾട്ട് ഇസ് ദാറ്റ് ഔട്ടർ കേർവ്സ് ഓഫ് ദി സ്ട്രീം ആർ ഇറോഡഡ് ആൻഡ് ഇന്നർ കേർവ്സ് ആർ ബിൽറ്റ് അപ്പ് വിത്ത് പാസേജ് ഓഫ് ടൈം. ഔട്ടർ കേർവ്സ് ഇറോഡ് ചെയ്ത് പോവുകയും ഇന്നർ കേർവ്സ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഫൈനലി ഒരു ലൂപ്പ്ലൈഡ് സ്ട്രക്ചർ കിട്ടും. നെക്സ്റ്റ് ഇസ് കട്ട് ഓഫ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിയാൻഡറിംഗിന്റെ ഒരു ഫെർദർ ഡെവലപ്മെന്റ് ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, കട്ട് ഓഫ് മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ബൈ വിച്ച് അലൂവിയൽ റിവർ ഫ്ലോയിങ് അലോയിങ് കർവ്സ് ഓഫ് ബെൻസ് അബാൻഡൻസ് പെർട്ടിക്കുലർ ബെൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഇറ്റ്സ് മെയിൻ ഫ്ലോ ആസ് എ കമ്പാരറ്റീവ്ലി സ്ട്രെയിറ്റ് ആൻഡ് ഷോർട്ടർ ചാനൽ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു മിയാൻഡറിംഗ് ഉണ്ട്, മിയാൻഡറിംഗ് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കാണ്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുന്ന ടൈമില് അത് എന്ത് ചെയ്യും, സെർട്ടൻ ലൂപ്പിനെ അത് കട്ട് ഓഫ് ചെയ്യും. കട്ട് ഓഫ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ഫോളോ എ സ്ട്രെയിറ്റ് പാത്ത്. അത് സ്ട്രെയിറ്റ് പാത്ത് ഫോളോ ചെയ്യും. ഓക്കെ, അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ കട്ട് ഓഫ് ചെയ്യും, എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് പാത്ത് ഫോളോ ചെയ്യും. അപ്പൊ ആ ഒരു പ്രോസസ് കട്ട് ഓഫ് ചെയ്യുന്നതിനെയാണ് കട്ട് ഓഫ് എന്ന് വിളിക്കുന്നത്. ആ ഫോം ചെയ്യുന്ന ആ ഒരു കുഞ്ഞ് പിന്നെ ഒരു വാട്ടർ ബോഡി ഉണ്ടാവുമല്ലോ, അതായത് ഇത് ഇതിന്റെ നാച്ചുറൽ ഫ്ലോയിൽ നിന്നും കട്ട് ഓഫ് ചെയ്തൊരു വാട്ടർ ബോഡി ഉണ്ടാവും. ആ ഒരു വാട്ടർ ബോഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ ലേക്ക്. ഓക്സ്ബോ ലേക്ക് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, അതായത് മിയാൻഡറിംഗ് വഴി കട്ട് ഓഫ് മിയാൻഡറിംഗ് നടക്കും. ആ മിയാൻഡറിംഗിന്റെ ഏതെങ്കിലും സം ലൂപ്പിനെ അത് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് എന്ന്. ഓക്കെ, ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് എന്ന്. ആ മിയാൻഡറിന്റെ കട്ട് ഓഫ് ചെയ്ത ആ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ ലേക്ക്. ഓക്കെ, ആ റിവർ ഒരു സ്ട്രെയിറ്റ് പാത്ത് എടുക്കും. അത് ഓൾമോസ്റ്റ് ആ ഒരു കർവിലെ പോയിന്റ്സ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്മോൾ ചാനൽ ഉണ്ടാക്കി അത് ഡയറക്ട്ലി ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ ചാനലായിട്ട് അത് ഫ്ലോ ചെയ്യും. ആ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുക, കട്ട് ഓഫ് ചെയ്തിട്ട് ആ ഒരു പോർഷനെ അതിൽ നിന്നും മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്നാണ് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, സിന്ന് നമ്മൾ നോക്കിയത്
ഡെപ്പോസിറ്റ്സിന്റെ നെക്സ്റ്റ് ടൈപ്സ് ആയിരുന്നു. ഫസ്റ്റ് വൺ വാസ് നാച്ചുറൽ ലെവീസ്. നാച്ചുറൽ ലെവീസ് എന്ന് പറഞ്ഞാൽ ഫ്ലഡിന്റെ ടൈമിൽ ഫോം ചെയ്യുന്നതാണ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി റിവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വാസ് ഡെൽറ്റാസ്. ഡെൽറ്റാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോംഡ് അറ്റ് ദി പോയിന്റ് വേർ റിവർ മീറ്റ്സ് ദി സി. ഓക്കെ, റിവർ സീനെ മീറ്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ റിവർ വെലോസിറ്റി ഇസ് ചെക്ക്ഡ്. ആ ഒരു പോയിന്റിലാണ് ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഹൗ ആർ ഡെൽറ്റാസ് ബീങ് ഗ്രോയിങ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ചാനൽ ഡെപ്പോസിറ്റ്സ്. ചാനലിൽ തന്നെ ഡെപ്പോസിറ്റഡ് ആവുകയാണ്. ഓക്കെ, ചാനലിൽ ഡെപ്പോസിറ്റഡ് ആവുന്നതാണത്. ഇറ്റ് ദാറ്റ് ദേ ആർ നോട്ട് പെർമനന്റ്, ദേ ആർ ടെമ്പററി. അത് ഫെർദർ വെലോസിറ്റീസോ ഹൈ വോളിയം ഓഫ് വാട്ടർ വരുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ് ഇറോഡഡ്. നെക്സ്റ്റ് ഇസ് മിയാൻഡേഴ്സ് ആണ്. മിയാൻഡേഴ്സിനകത്ത് ഓക്കെ, മിയാൻഡേഴ്സിനകത്ത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ വർക്കിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നത്. മിയാൻഡേഴ്സിന്റെ കണ്ടിന്യൂഷൻ പോലെയാണ് കട്ട് ഓഫ്സ് അല്ലെങ്കിൽ ഓക്സ്ബോ ലേക്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് എ ന്യൂ ടോപ്പിക്, ദാറ്റ് ഇസ് ലാൻഡ് സ്ലൈഡ്സ്. ദാറ്റ് വി വിൽ സി ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ സ്റ്റേ ബാക്ക്, അതർവൈസ് യു ക്യാൻ ലീവ്. താങ്ക് യു ഓൾ. ടീച്ചർ രോഹിത് പ്രശ്നം. ആ ഓക്കെ.